മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. അല്ലേ, നമ്മുടെ ഹൗസ് ഹോൾഡ് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് കർത്താവിനെ ഈ മേഖലയിൽ വരാനൊക്കത്തില്ല, കർത്താവിനെ അനുഗമിക്കാനൊക്കത്തിൽ അല്ലേ. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞായറാഴ്ച 2 മണിക്കൂറിരിക്കുന്നത് അത് ചുമ്മാ അത് ബേസിക്കലി കർത്താവിനെ നിന്ദിക്കുക, കർത്താവിനെ നിന്ദിക്കുക, അത് ഈ മാർഗമല്ല. ഇത് വില കൊടുക്കുന്ന മാർഗം, ഇത് വില കൊടുത്ത മാർഗമാണ്. അപ്പോസ്തലൻ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കുറവായത് അല്ലേ, അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ അവനെ താൻ അനുഭവിക്കും. നമുക്കും ഉണ്ട് സഭയ്ക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട്. ഹല്ലേലൂയ. മറ്റൊരുത്തിന് 61, കർത്താവ് ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരേണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. അപ്പോൾ നമ്മോട് ചോദിക്കണം, നമ്മളെന്താ അന്വേഷിക്കുന്നത്? നമ്മളെന്താ അനുഗമിക്കുന്നത്? നമ്മുടെ ഇൻറ്റൻഷൻ എന്തുവാ? ദൈവവചനപ്രകാരം ഒരു യാഥാർത്ഥ്യം കിട്ടിയിട്ടുണ്ടോ, അതോ ഇന്ന് കാണിക്കുന്ന കോമാളിത്തരത്തിൻ്റെ പുറകെയാണ്? അതാണോ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവനും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. ദേർ ഇസ് നോ വേ. ഇതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്, ഇത് കണ്ടുപിടിക്കണം, ഇത് അന്വേഷിക്കണം. വചനം യേശുവിനെ അന്വേഷിക്കാത്ത, ദൈവരാജ്യം അന്വേഷിക്കാത്ത ഇതിനകത്ത് സാധ്യതയില്ല. ഓക്കെ, ഹല്ലേലൂയ. ദൈവരാജ്യം എടാ, ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലാണ് IAS ഓഫീസർ. മാൻ ഹാസ് ടു ഗോ ത്രൂ റിഗറസ് ടെസ്റ്റ്, എന്നിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഇത് ദൈവരാജ്യം, ഇന്ത്യൻ രാജ്യമായിട്ടൊന്നും ഇത് കമ്പയർ ചെയ്യാനൊക്കത്തില്ല. ഇത് ദൈവരാജ്യമാണ് അല്ലേ. ഇതിന് ഇത് അന്വേഷിക്കാത്തവൻ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യാനാ അല്ലേ? രാവിലെ പേപ്പർ വായിക്കും, പക്ഷെ ദൈവരാജ്യം അന്വേഷിക്കാത്ത ആളല്ലോ. എന്തോ ദൈവരാജ്യം അന്വേഷിക്കുന്നത്, ഹലോ പോയി പഠിക്കും. അപ്പോൾ മനുഷ്യൻ വീണതായിട്ടുള്ള ഗ്രൗണ്ട്, മറ്റൊരു സന്ദേശം, മറ്റൊരു സന്ദേശം, മറ്റൊരു വേറൊരാത്മാ സാത്താൻ, വേറൊരാത്മാ. യേശു എന്ന പേര് പറഞ്ഞ് വേറൊരു സന്ദേശമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അത് മറ്റൊരാത്മാവ്. ആത്മാവ് ആ സന്ദേശം നമ്മൾ കേൾക്കുകയാണെങ്കിൽ, നിരന്തരം കേൾക്കുകയാണെങ്കിൽ ആത്മാവിന് അധീനനായി, രക്ഷയില്ല, ഫിനിഷ്ഡ്. ടേസ്റ്റ്ഫുള്ളി നമ്മൾ അത് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, എബ്രായലേഖനം 3:12, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചൊരു ദൈവം വിടുവിച്ചു. ഒരു സമുദ്രത്തിലൂടെയും മേഘത്തിലൂടെയും മോശയോട് ചേർന്നൊരു കൂട്ടമാണ് അവർ. ജീവൻ്റെ അപ്പം തിന്നവരാണ് അല്ലേ, ആ പാറയിൽ നിന്ന് കുടിച്ചവരാണ്, ആത്മീക പാറയിൽ നിന്ന്. പക്ഷേ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ദൈവത്തിൻ്റെ വഴി അറിയാത്തവർ, പിറുപിറുക്കുന്നവർ. ദൈവത്തിൻ്റെ വഴി നമുക്ക് അറിഞ്ഞുകൂടാ, ക്രിസ്തു യേശു നമുക്ക് കാണിച്ചുന്ന പാത അറിഞ്ഞുകൂടായെങ്കിൽ നോ വേ അല്ലേ. ഇതറിയാത്ത വഴിയാണ്, ഇത് അദൃശ്യമാണ്, ഇത് ആത്മീക പാതയാണ്. ഇതന്വേഷിച്ചാലേ ഒക്കത്തു. ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് അല്ലേ അന്വേഷിച്ചിട്ടുള്ളൂ. ഞാൻ അനുഭവസ്ഥനായത്, എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ തിരക്കിയിട്ടുമില്ല ഒരു സമയത്ത്. കാരണം അങ്ങനെ ആവശ്യകത വന്നിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് ആത്മസ്നാനവും കിട്ടി, അന്യഭാഷയും പറഞ്ഞു, അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിന്നാണ് മനസ്സിലായത്, മായലോട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, നാശത്തിലേ. ഈ പാത എനിക്ക് മനസ്സിലായിരുന്നില്ലായിരുന്നെങ്കിൽ രക്ഷയില്ല.
അന്നെനിക്ക് അറിഞ്ഞുകൂടായി എന്നെ ഞാൻ ആരായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് നാം ആരാണെന്ന് അറിയണം. നമ്മിൽ എന്താണ് വസിക്കുന്നത്, നമ്മുടെ ഇച്ഛ എന്താണ്, നാം എന്താണ് അന്വേഷിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ മോഹം എന്താണ്, ഇതെല്ലാം നമ്മൾ വചനത്തിലൂടെ ആത്മാവിലൂടെ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസമുള്ള ഇല്ല അവർക്ക് ആ തലമുറയ്ക്ക് കനാൻ അവകാശമായി കിട്ടിയില്ല, മരുഭൂമിയിൽ പെട്ടു. കാരണം അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം, വഴിയറിയാത്ത. മത്തായി 5:29 കണ്ണുകളെ പറ്റി പറയുന്നുണ്ട് അല്ലേ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടിരിക്കും. കണ്ണ് എവിടെയാണ് നോക്കുന്നത്, മനോഹരമായിട്ടുള്ളതെന്ന് കാണുന്ന നോക്കണം. എന്താണ് നമ്മൾ കാണുന്നത്, എവിടെയാണ് നമ്മൾ കണ്ണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഓ ഹല്ലേലൂയ. പുളിച്ച മാവ് 1 കൊരിന്ത്യർ 5:6 അസാരം. പുളിമാവ് പെണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്ന അറിയുന്നില്ല. പുളിമാവ് എല്ലാം ഉണ്ടോ? അത് ദുരുപദേശമാണ്. സദൂക്യരുടെയും സദൂക്യരുടെ ഉപദേശത്തെ പറ്റി നമ്മൾ സുവിശേഷങ്ങളെ കാണുന്നുണ്ട്. പുളിച്ച മാവ് പാപം, പുളിപ്പം. പുതിയ പെണ്ണ് ആകാൻ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പെണ്ണമാകേണ്ട. ഓ, ഞാൻ യേശു സ്വീകരിച്ചാന്നേ, സാധനപ്പെട്ടാന്നേ. ഇവിടെ പറയുന്നത് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പെണ്ണമാകണം. പഴയ പുളിമാവിനെ നീക്കിക്കണം. റോമാലയൻ 6-ാമത്തെ അധ്യായം പഠിക്കണം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്യം, എല്ലാം പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും 6-ാമത്തെ അധ്യായം ഉൾക്കൊണ്ടോണം. റോമാലേഖനം പഠിച്ചിരിക്കണം അടിസ്ഥാനമായിട്ട്. റോമാലേഖനത്തെ സത്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ഈ പറയുന്ന ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. എബ്രായ ലേഖനത്തിനെ പറ്റിയുള്ള പ്രകാശം കിട്ടുന്നില്ല എങ്കിൽ സ്വർഗീയന്മാരാകാൻ പ്രയാസം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതാണ്. 6:6 പാപത്തിന് അടിമപ്പെടാതാണ്. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയും. ആ രണ്ട് വാക്യം കണക്ട് ചെയ്ത് പഠിച്ചോ. പുതിയ പെണ്ണ്, പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവൺ പഴയ മനുഷ്യന് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എട്ടാമത്തെ ഭാഗത്തിൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. പുളിപ്പ് നമ്മളെ പുളിപ്പിക്കുന്ന വല്ലതും ഉണ്ടോ? ഇല്ല. അതിന് നല്ല ബോധമുണ്ടാകണം. പുളിപ്പിക്കുന്ന എന്താണ്? നല്ല ബോധമുണ്ടാകണം. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, ഉള്ളിൽ സംഗ്രഹിക്കുന്നത്, പക പിണക്ക, നമ്മളെ പുളിപ്പിക്കുന്ന ഇതല്ല. നമ്മൾ സംസാരിക്കുന്നത് അല്ലേ, ചുമ്മാ ചപ്പും ചവറുമാണെങ്കിൽ ഇവിടുന്നാണ് വരുന്നത്. എവിടുന്നത് വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. എപ്പോഴും ലോകം ഒരാൾ സംസാരിക്കും, ലൗകികന. എപ്പോഴും കുറ്റമാണെങ്കിൽ അത് പുളിപ്പാ, നമ്മുടെ ഹൃദയത്തിലായിരിക്കും. തുടർന്നും പിടിക്കുന്ന എല്ലാം പ്രോബ്ലമാണ്, കുറ്റം എല്ലാം പുറത്ത് കളയണം. പുളിപ്പില്ലായ്മ ആചരിക്കണം നമുക്ക്. അതാണ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. താഴെ പെട്ടെന്നൊരു വാക്കിന്, എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവന് ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപാനോ പിടിച്ചു വലിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം വരുന്നത്. ശോ, ഇതൊരു, കാരണം ഇതൊരു വിശുദ്ധ വംശമാണ്. ഉള്ളതിനെല്ലാം കയറ്റി മാർക്കറ്റ് പ്ലേസ് അല്ല ദൈവസഭ. ഇനി വചനമൊക്കെ അരച്ച ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ചാതി ദൈവസഭയിൽ ഇപ്പം എല്ലാവരും വരികയല്ലേ അല്ലേ. ഇറ്റ്സ് നോട്ട് എ മാർക്കറ്റ് പ്ലേസ്.
അല്ലെ. പിന്നെ ദൈവസഭ ദൈവസഭയായിട്ട് പഠിപ്പിക്കുമ്പോഴാണ് പഠിക്കുമ്പോൾ അറിയാം, ഇതൊരു വിശുദ്ധ കൂട്ടമാണ് അല്ലെ. പാപി കയറി വരും. പാപി കയറി വരുന്നത് എന്താ? പാപത്തിൽ നിന്ന് അവന് വിടുതൽ കിട്ടുവാനും ഈ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുവാനുമായിട്ടാണ് ദൈവം അവനെ അവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മുടെ ഫാഷൻ ഷോ കാണിച്ചിട്ട് 100 പേര് കയറി വരിക, 1000 പേര് വരുന്ന, 5000 പേര് വരുന്നോ, അത് കർത്താവിനെ കണ്ടോണ്ടോ അല്ല വരുന്നത്, വേറെ ഏതാണ്ട് കണ്ടോണ്ടാ വരുന്നത്. സത്യസഭയാണെങ്കിൽ അതിലേക്ക് ഒരാളിനെ കൊണ്ടുവരുന്ന ദൈവമായിരിക്കും കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നത് അവനെ യഥാർത്ഥ ഒരു ദൈവ പൈതലാക്കി തീർക്കുവാനായിട്ട് അല്ലേ. അല്ലാതെ ഇതിനകത്ത് 100 പേരുണ്ട് എല്ലാം ഈ സ്വഭാവക്കാരാണെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം അല്ലേ. അധികം താമസിയാതെ, ഇപ്പം നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്തതായിരിക്കും, അങ്ങനെ ഒരു കൂട്ടത്തിലാണ്, അധികം താമസിയാതെ നമ്മളും അവരെ പോലെ ആകും. അപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥാനം ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഒരു ഒരു മേഖലയായിരിക്കണം. അത് ടിവിയുടെ മുൻപേ ഇരുന്നത് ഇല്ല, അത് അത് റൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ അല്ല. എപ്പോഴും ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് ലോട്ട് ഓഫ് ജങ്ക് ആയി ഇപ്പം വരുന്നത് ഇതിനകത്ത്. ഇതെല്ലാം നമ്മൾ നമ്മൾ ഇടിച്ച് താക്കുന്ന വിഷയങ്ങൾ അതിനകത്ത് വരുന്നത്. നമുക്ക് ഗുഡ് ന്യൂസ് ആണ് വേണ്ടത്. അപ്പോൾ ഗുഡ് ന്യൂസ് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടും, ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് നമ്മളൊരു ഇതിലുണ്ട് വാർത്ത വായി നിര്യാതരായതുകൊണ്ട് ഇത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിൽ മുഴുകിയിരിക്കുക, നമ്മളിത് തൊടുന്നു പോലും ഇല്ല എങ്കിൽ ദേർ ഇസ് എ പ്രോബ്ലം. അപ്പോൾ നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താന് സൂക്ഷിക്കുന്ന, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. ബോഡി മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ അവന് പരീക്ഷ, ടെംപ്റ്റേഷൻ, ദൈവം ലസ്റ്റ്, മോഹം പാപത്തിൽ നിന്നാണ്. മനുഷ്യൻ പാപത്തിൽ വീണപ്പോഴാണ് മോഹം ഉള്ളിൽ പ്രവേശിച്ചത്. മോഹം, മോഹത്തെപ്പറ്റി വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. കാരണം മോഹം വളരെ ഡേഞ്ചറസ് ഒരു ദൈവവചന ജീവിതം അല്ലേ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1 അധ്യായം 14 വാക്യം അത് വായിക്കുമ്പോൾ, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അന്നത്തെ വാക്യം പരീക്ഷ, സ്വന്തം മോഹം അത് ആകർഷണമാണ്, ആകർഷിച്ച് വശീകരിക്കപ്പെടും. നമ്മൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ചെയ്യുന്നതാ, പക്ഷേ അല്ലേ അവിടെ എല്ലാം വഞ്ചന നടന്നുകൊണ്ടിരിക്കുക, നമ്മളെ വഞ്ചിക്കുക. ആ മോഹം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മതി, അപ്പോൾ എൻ്റെ ആ മോഹമ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അല്ലേ. മോഹത്തിലൂടെ ആണ് സീഡാകത്തിയല്ലെന്ന് അല്ലേ. ഒരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ ഒരു വിത്ത് അകത്ത് വീഴണം. ഒറ്റ ഒരു സീഡ് മതി, ഒത്തിരി സീഡ് വേണ്ട അല്ലേ. സഭാപ്രസംഗിലെ വാക്യം നോക്കുന്നിടത്ത് വായിക്കാം, ശലോമോൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മൾ ഓർക്കും സഭാപ്രസംഗം 2:3 വാക്യം, മനുഷ്യർക്ക് ആകാശത്തിൻ കീഴേ ജീവപര്യന്തം ചെയ്യാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തല്ല അനുഭവം അല്ലേ. എൻ്റെ ഹൃദയം ജ്ഞാനത്തോടെ എന്നെ നടത്തിക്കൊണ്ടിരിക്കെ, അടുത്തത്, ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. ഒറ്റ നിരൂപണമാണ്, ഒരു ചിന്ത, ഒറ്റ ചിന്ത ശലോമോന്റെ ജീവിതത്തെ താറുമാറാക്കി അല്ലേ. ശലോമോന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ഷാറ്റേഡ്, താറുമാറാക്കി, ഒരു ചിന്ത. അപ്പോൾ മോഹമത്തിലൂടെ ഒരു സീഡ് ആയിരിക്കും അകത്ത് കയറുന്നത്. ആ സീഡാണ് ഗർഭം ധരിക്കുന്നത്. അത് വളരും, അത് വളരും, അത് പ്രസവിക്കും അല്ലേ. പാപത്തെയാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പാപമാണ് നമ്മുടെ ജീവിതത്തിലൂടെ വരുന്നത്, പാപത്തിൻ്റെ ഫലം. ദൈവമക്കളോട് ഇത് എഴുതിയിരിക്കുന്നു. ആ പാപം മുഴുത്തിട്ടാണ് മരണത്തെ പിറ.
നിത്യ മരണത്തെ പറ്റിയാണ് പറയുന്നത്. ഉള്ള മോഹം, മനുഷ്യൻ വീണതിലാണ് പാപം മനുഷ്യൻ പ്രവേശിച്ചത്. ആ പാപം നമ്മളിൽ വസിക്കുന്നു എന്നാണ്, അല്ലാതെ ജസ്റ്റ് ഒരു കൊച്ചു കാര്യമല്ലത്. റോമാലേഖന 7-ാമത്തെ അധ്യായത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹമാണ് പക്ഷെ ആഗ്രഹിക്കാത്ത തിന്മ, അതിൻ്റെ വെളിച്ചത്തിൽ അപ്പോസ്തലൻ എഴുതുന്നത് 17:7. അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, പാപത്തിൻ്റെ കാര്യം, എന്നിൽ വസിക്കുന്ന പാപം. അല്ലേ, പാപത്തെ പറ്റി പഠിക്കുമ്പോൾ ചെയ്തു പോയ പാപങ്ങളുണ്ട്, അകത്ത് വസിക്കുന്ന റൂട്ട് സിന്നുണ്ട്. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഇത് കോപം, നമ്മൾ കോപിച്ചു അരുതാത്ത ചെയ്തു, അത് പാപം മാനിഫെസ്റ്റ്. പാപം നമ്മുടെ ഒരു പാപത്തിൻ്റെ പ്രവൃത്തി, അവിടെ വന്നു പാപം പാപത്തിൻ്റെ പ്രവൃത്തി. അല്ലേ, നമ്മൾ കോപമേ കാണുന്നുള്ളൂ, പക്ഷേ അത് ജനിപ്പിക്കുന്ന ഒന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ അസൂയ, പക, പിണക്കമ, ഇല്ലേ, നാവ്, ഇതിലെല്ലാം ഉള്ളിൽ അതിനെ തെറ്റിക്കുന്ന ഒരു ശക്തി, അത് പാപത്തിൻ്റെ പ്രമാണം എന്ന് എഴുതിയിരിക്കും. നമ്മുടെ ഉള്ളിൽ വസിക്കും. എങ്ങനെയാണ് കയറിയത്? ആദാമ്യ പാപം. ആ പാപത്തിൽ നമ്മളെ മോചനം, ഫൊർഗിവ്നെസ് മാത്രമല്ല, പാപസംബന്ധമായി മരിക്കുവാനും പാപത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുവാനുമായിട്ടാണ് യേശു കർത്താവ് വന്നത്. അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു പാപമോചനം, വിശ്വാസനാനം സ്വീകരിച്ച് പിന്നെ പാപം ചെയ്ത് ജീവിക്കുന്നതല്ല ഈ മാർഗം. പാപമായിട്ടുള്ള സംബന്ധം വേർപെടേണ്ടതായിട്ടുണ്ട്. ആ കല്യാണം, അല്ലേ, അപ്പോൾ ആ പഴയ ഭർത്താവ് ചാകേണ്ടതായിട്ടുണ്ട്, പാപമെന്ന ഭർത്താവ് ചാകേണ്ടതായിട്ടുണ്ട്. അല്ലേ, അത് ഓൾറെഡി കൊന്നു ഭർത്താവ്, ക്രാശിൽ ക്രൂശിൽ തറച്ചു. നമ്മളിനി വിശ്വാസത്തല സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, വിശ്വാസത്തല സ്വീകരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അല്ലേ, പാപത്തിൽ പാപം ചെയ്യുന്നതേക്ക് മരിക്കും, അതങ്ങനെ പാപത്തിൻ്റെ ശമ്പളം മരണമാത്രം. അല്ലേ, എൻ്റെ മോളി പറയുന്നുണ്ട്, ഏത് മേഖലയിൽ നമ്മൾ വരണമെന്ന്. അങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തമാണ് നിത്യജീവൻ. അപ്പോൾ ഒരാൾ വിശ്വാസനുസരിച്ച് പാപം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ പാപമാണ്, പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അല്ലേ, പാപസംബന്ധം മരിച്ചിട്ടില്ല, മരിക്കണമെന്ന് പറയുന്നു ദൈവവചനം. നിനക്ക് സ്വാതന്ത്ര്യം, കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നത് പ്രയാസമുള്ള കാര്യമല്ല, അത് ദൈവവചനം പറയാം. ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൽപ്പനകൾ പ്രയാസമുള്ളതല്ല. ആ പ്രമാണം നമ്മുടെ ഉള്ളിൽ വരണം. പാപത്തിൻ്റെ പ്രമാണത്തെ ജയിക്കുന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാകുമ്പോഴാണ് നമുക്കിതിനെ ജയിക്കുവാൻ കഴിയും. സത്യമാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. പിശാച് ആദ്യമേ പറയും അങ്ങനൊന്നും ജീവിക്കാൻ ഒക്കത്തില്ല, എല്ലാം ചോദ്യമായിട്ട് വരും. അത് ചെയ്യും. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ് വിശ്വസിക്കുന്നത്. അല്ലേ, അപ്പോൾ പാപത്തിൻ്റെ ഫലം സ്പിരിച്വൽ ഡെത്ത്, ആത്മീക മരണം. ആത്മീക മരണം നിത്യമരണം. അല്ലേ, നമുക്ക് മരണം പല അളവിലുണ്ട്. ശരീരത്തിലെ മരണമുണ്ട്, ആത്മീക മരണം നിത്യമായ മരണം. ആത്മീക മരണത്തിൽ നമ്മളെ വിടുവിക്കുവാനായിട്ടാണ് യേശു കർത്താവ് വന്നത്. അല്ലേ, നമ്മുടെ ആത്മാവ് മരിച്ചത് വീണ്ടും ജനിക്കുവാൻ, വീണ്ടും ജനിപ്പിക്കുവാൻ. എന്നാൽ നമ്മൾ പാപത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ അത് നിത്യമരണമാണ്. അവിടെ നമുക്ക് മോചനമില്ല, രക്ഷയില്ല. വേറൊരു വലിയ മേഖല ദൈവത്തെ കൂടാതുള്ള അറിവ്, അതാ ട്രീ ഓഫ് നോളജ്. ദൈവത്തെ കൂടാതുള്ള അറിവ്, ഈ കുഞ്ഞുങ്ങൾ തന്നെ പഠിച്ച് PhD ഒക്കെ എടുക്കും, പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ ദേ ആർ ഇൻ ട്രബിൾ, ദേ ആർ ഫിനിഷ്ഡ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ വളരെ സൂക്ഷിക്കേണ്ടത്. ഇത് ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കണം. കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ സത്യം അറിയണം. നമുക്ക് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, ഒരു വിദ്യാഭ്യാസം വേണം, ജോലി വേണം, അതിൽ കൂടുതൽ ചിന്തിക്കരുത്. അല്ലേ, അതിൽ കൂടുതൽ ആകരുത്. ആയിക്കഴിഞ്ഞാൽ കാരണം ഇത് ലോകത്തിൻ്റെ അറിവായത്. അല്ലേ, അപ്പോൾ നോളജ് വിതൗട്ട് ഗോഡ്, ദൈവത്തെ കൂടാതുള്ള ലോകജ്ഞാനം. ലോകജ്ഞാനം ഡേഞ്ചറാണ് ഓൾറെഡി. എന്നാൽ നമുക്കൊരു
ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള ചുറ്റുപാടുണ്ടായിരിക്കണം. അത് കൂടുതലായിട്ട് ഇതിലൊന്നും കാണരുത്. അവിടെ നമുക്കറിയാം ദൈവതേജസ് അവർക്ക് നഷ്ടപ്പെട്ടു. അവർ തന്നെ ഉടയാടെ ഉണ്ടാക്കുകയാണ് അല്ലേ. അത് നമ്മുടെ സെൽഫ് റൈച്വസ്നെസ് എന്ന് വേണേൽ പറയാം. നമ്മൾ തന്നെ ഒന്ന് കവർ ചെയ്യാൻ നോക്കുക, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. ലോസ് ദ ഗ്ലോ ദൈവത്തെ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഈ പാപത്തിൽ. നമുക്കറിയാം ഇവരൊന്നിച്ച് നടന്നതാണ്, യഹോവൻ ദൈവനെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഏതൽ പേഴ്സണൽ ബന്ധമുള്ളവർ, പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കും. അത് മനുഷ്യൻ്റെ ടെൻഡൻസ്. ദൈവി ആത്മീകം പറയുമ്പോഴത്തേക്ക് നമുക്കതിന് യാതൊരു താല്പര്യവും ഇല്ല. ഹല്ലേലൂയ. സെപ്പറേഷൻ ഫ്രം ഗോഡ് അല്ലേ നമ്മുടെ അകൃത്യങ്ങളാണ്. യെശയ്യാവിൻ്റെ പുസ്തകമാണ് യെശയ്യാവ് 59:1-2. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സെപ്പറേഷൻ ഭിന്നിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ നിരപ്പിൽ കൊണ്ടുവരുവാനായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ. അതാ നിരപ്പിൻ്റെ ശുശ്രൂഷ, റെക്കൺസിലിയേഷൻ. പാപം, ബ്ലെയിമിങ്, അതായത് നമ്മൾ ഒരു കുറ്റവും സമ്മതിക്കത്തില്ല അല്ലേ. അതവിടെ കാണണം. ആദം ഹവ്വയെ കുറ്റം പറയുന്നു, ഹവ്വ പാമ്പിനെ കുറ്റം പറയുന്നു, ബ്ലെയിമിങ്. മനസ്സുകൊണ്ടാകുന്നവർ, ഒരു വാക്കുണ്ട്, മനസ്സുകൊണ്ട് ആകുന്നവർ. നമുക്ക് മനസ്സില്ല, അതുകൊണ്ടാണ് ആദ്യം ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടത്. അതുപോലെ ജഡ സ്വഭാവം അല്ലേ, ജഡ സ്വഭാവം, അത് ദൈവത്തോട് ശത്രുത്വം. ദൈവമായിട്ടൊരിക്കലും ബന്ധപ്പെടാനൊക്കത്തിൽ നമ്മൾ ഒരുപാട് റിലീജിയസ് കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും, യോഗത്തിന് പോയതിന് കൂട്ടത്തിന് ബൈബിൾ വായിച്ചെന്നിരിക്കും. പക്ഷെങ്കിൽ ജഡത്തിലാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല. നികൃഷ്ട ബുദ്ധി, റെപ്രൊബേറ്റ് മൈൻഡ് എന്നാണ് ഒന്ന് റോമാലയന 1. നികൃഷ്ട ബുദ്ധി, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നല്ല ബ്രെയിൻ വളരെ ക്രൂക്കഡ്. ചെസ് കളിക്കണമെങ്കിൽ അങ്ങനെയുള്ള ബ്രെയിൻ വേണം. പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാം എഴുതണമെങ്കിൽ അങ്ങനെയുള്ള മൈൻഡുണ്ട്. സ്ട്രെയിറ്റ് മൈൻഡിനൊക്കത്തില്ല. കനോട്ട് ബി എ പ്രോഗ്രാമർ. കാരണം അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ലാംഗ്വേജിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ. നമുക്കിതെല്ലാം പ്രയോജനമാണ്, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ എൻ്റെ പുറകിൽ ഭയങ്കര ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ബ്രെയിൻ അല്ല. ഹല്ലേലൂയ. സ്ട്രെയിറ്റ് ബ്രെയിൻ മൈൻഡിന് രാഷ്ട്രീയക്കാരനാണ് ഒക്കത്തല്ല. അത് നമ്മൾ കാണുന്ന ലോകത്തിലെ രാഷ്ട്രീയത്തിനും ചർച്ച രാഷ്ട്രീയത്തിനും ഒരു വളഞ്ഞ ബുദ്ധിയുള്ളവരാണ്. ആ വളഞ്ഞ ബുദ്ധി നേരെയായെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാർഗം പിൻപറ്റാനാണ്. ഇത് നേരെയുള്ള പാത, നേരെയുള്ള പാത. ഒരു കാര്യം നമ്മൾ വളച്ചൊടിച്ച് പറയുകയാണെങ്കിൽ അത് ഈ മൈൻഡിൽ നിന്ന് അത് വരും അല്ലേ. ചില നേർ സ്ട്രെയിറ്റായിട്ട് ഉത്തരം തരിക, അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അല്ലേ. കാരണം അവരുടെ ഇറ്റ്സ് നോട്ട് എ സ്ട്രെയിറ്റ് മൈൻഡ് അല്ല. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്ട്രെയിറ്റ്. താൻ ഇഷ്ടപ്പെട്ട ഉടനെ പറയും, പ്രൈസ് ലോർഡ്. സ്നാപകൻ്റെ അതിന് സർപ്പസന്ധതി എന്നൊക്കെ വിളിക്കാൻ പുള്ളിക്ക് മടിയില്ല. കാരണം സ്ട്രെയിറ്റ് ഉണ്ടാകും പറയും. അത് ഉള്ള അവരുടെ നേച്ചർ അദ്ദേഹം വിളിച്ച് പറയാം. അതുപോലെ ലോകത്താൽ നമ്മളിന്ന് കാലഗതിയെപ്പറ്റി ചിന്തിച്ചു അല്ലേ. ലോകത്താൽ നിയന്ത്രിതമായിട്ട് ഓടുന്ന ജീവിതങ്ങൾ, അത് പാപത്തിൽ നിന്ന് കിട്ടിയത്. അവരെ നിയന്ത്രിക്കുന്ന ലോകം അല്ലേ. അന
അനുസരണക്കേടിൽ അനുസരണം കെട്ടവരുടെ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാ, സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ് എന്നാണ് ഇംഗ്ലീഷ്, സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്. നമുക്ക് ഒരു കാര്യം ഒരാൾ ഇൻസ്ട്രക്ട് ചെയ്താൽ അത് ഉള്ളുതറുന്നതനുസരിച്ച് ചെയ്യുന്ന കാര്യം വളരെ പ്രയാസം. പിള്ളേർ ചെയ്യും, പക്ഷേ അവർക്ക് ഒരു പേടിയുണ്ട്. അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ആൾക്കാർ ജോലി ചെയ്യും, പക്ഷേ ഈ അനുസരണത്തിലല്ല ചെയ്യേണ്ട, നിവൃത്തിയില്ല, ചെയ്തേ ഒക്കൂ. അമേരിക്കയിലൊക്കെ പിള്ളേർ ഒരു കാര്യം പറഞ്ഞാൽ അവർ പറയും വെയിറ്റ് എ മിനിറ്റ് എന്ന് പറയും, അല്ലേ? വെയിറ്റ് എ സെക്കൻഡ് എന്നാ, വെയിറ്റ് എ സെക്കൻഡ് അല്ലേ? നമ്മളവർക്ക് ഇപ്പം കാര്യം നടക്കുന്നല്ലേ, ഈ യുഗം തീർന്നാലും അവരവിടെ തന്നെ ആയിരിക്കും, ഈ കാര്യം നടക്കുകയല്ല, അല്ലേ? സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്. ഇനി അതെല്ലാം വിട്ടാട്ട്, എന്തുകൊണ്ട് ദൈവവചനം അനുസരിക്കുന്നില്ല? ചെല്ല് പറഞ്ഞ് പുസ്തകമെല്ലാം എടുത്ത് ഇതിൻ്റെ ആവശ്യമില്ല, പഴയ നിയമത്തിൽ 39 പുസ്തകത്തിൻ്റെ ആവശ്യം ഇല്ല. എന്നിട്ട് ബോധമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നത് വേറെ സ്പിരിറ്റുമാണ്, അൺഫോർച്ചുനേറ്റ്ലി. ഈ പഴയ നിയമം, നമ്മളീ പഴയ നിയമമല്ല ഇത്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മളെ മനുഷ്യനാണ് ഇത് പഴയ നിയമം പുതിയ നിന്ന് വിട്ടിരിക്കുന്നത്. ദിസ് ഇസ് 66 പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമം പുതിയ നിന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു, കല്ലിൽ എഴുതിയിരിക്കുന്ന പ്രമാണമാണ് പഴയ നിയമം, ഹൃദയത്തിൽ എഴുതിയല്ല പുതിയ നിയമം. അതാണ് അല്ല, ഇവിടെ ഇരുന്ന് നമുക്ക് 27 പുസ്തകമുണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് പഴയ നിയമം തന്നെ, ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ ഇതാകത്ത് വേണം. ബൈ ദ വേ, 27 പുസ്തകം കർത്താവായ യേശു ക്രിസ്തു വന്ന് കണ്ടുപിടിച്ചോ ഒന്നും അല്ല, അല്ലേ? ഇതെല്ലാം 39 പുസ്തകത്തിലുള്ളതാണ് അയ്യാ. സോ എവറി വാക്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുക. റോമാലേഖനം അപ്പോസ്തലൻ പുതുതായിട്ട് കണ്ടുപിടിച്ചോ ഒന്നും അല്ല, അത് പ്രവാചക പുസ്തകം എന്നുള്ളതാണ് റോമ ലേഖനം. താഴെ അതിൻ്റെ അവസാന അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചക പുസ്തകങ്ങളുണ്ട്. നല്ല അത് ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അല്ല പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല, അല്ലേ? പരീക്ഷാ മേഖലയിൽ കർത്താവ് ഒരു പുതിയ വാക്യം ഒന്നും കണ്ടുപിടിച്ചില്ല. ആവർത്തന പുസ്തകം മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞാൽ ആ 39 ദിവസം എടുത്തു കളഞ്ഞ കർത്താവ് എന്തോ ചെയ്തേനെ. ഈ പരീക്ഷ വന്നപ്പോഴും എങ്ങനെ കർത്താവ് തന്നെ ജയിക്കുന്നത്? ആ വാക്യം വേണം ജയിക്കണേ. അല്ല അവിടെ ചുമ്മാ ആട്ടിയാലും ചീറ്റിയാലും ഒന്നും പോവുകയല്ലത്, കറങ്ങ പിശാച് എന്ന് പറഞ്ഞാൽ പോലെ അവിടെ വചനത്താലാ ജയിച്ചത്, അല്ലേ? നമ്മുടെ കർത്താവ് ഭൂമി വന്നപ്പോൾ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും പ്രവാചക പുസ്തകം സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അല്ല 27 പുസ്തകം അന്ന് ഇല്ല, അപ്പോസ്തോലന്മാരുടെ കാലത്തും ഇല്ല, ആദ്യകാലങ്ങളിൽ. പിന്നെ 50 AD 50 കഴിഞ്ഞാണ് 27 പുസ്തകം ആയി വരുന്നത്. ആക്ച്വലി അവർ പ്രമാണിച്ചു വരുന്നതായിട്ടുള്ള ആ പ്രമാണങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് എഴുതുന്നതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ വാക്യങ്ങളിലുണ്ട്. നിങ്ങൾ നീ പ്രമാണിച്ചു വരുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് നമുക്ക് ഉപദേശിച്ച് എന്നായിട്ടുള്ള വചനമൊന്ന് ക്രമമായിട്ട് എഴുതണം. അങ്ങനെ ലൂക്കോസിൻ്റെ അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ് അനുസരിച്ചല്ലേ ഒക്കത്തു. ഇത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിൽ ജീവിക്കണമോ, ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. സ്വീറ്റായത് കേട്ടോ. എന്നാൽ റിയലി നമ്മൾ യേശുവിനെ കണ്ട് ആത്മാവിൻ്റെ അനുസരണം, ദിസ് ഈസ് വണ്ടർഫുൾ, അല്ലേ? എടാ സൗമ്യത എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം, അല്ലേ? ഞാൻ ചെന്ന് അലക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ സാധിക്കാനായി. സൗമ്യതയല്ല, എന്നെ കണ്ട പിശാചിനെ പോലെ ആയിരിക്കും. കാര്യമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ എന്തെല്ലാം ഡാമേജായി ബോഡിക്ക് വരുത്തിയിട്ടുള്ളത്, അല്ലേ? ഹൃദയം 72 പ്രാവശ്യം അടിക്കേണ്ടത് 150 പ്രാവശ്യം, രക്തം തിളയ്ക്കുന്നു, അല്ലേ? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കേട്ടതാ, മമ്മി എൻ്റെ രക്തം തിളച്ച് വരുന്നു സൂക്ഷിച്ചു വേണം. ശരിയാ, കറക്റ്റ്. അവൻ്റെ രക്തം തിളയ്ക്കുക എന്നാലോചിച്ചു, രക്തം തിളയ്ക്കാനാണ് ഇവിടെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. എടാ അതിൽ നിന്നൊക്കെ ഒരു സൗമ്യത കിട്ടിയാൽ എന്ത് അനുഗ്രഹം, പ്രൈസ് ഗോഡ്, അല്ലേ? എനിക്കിപ്പം ഒരിടത്തും അലയ്ക്കേണ്ട കാര്യമില്ല, സ്തോത്രം. എല്ലായിടത്തും നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മോഹം കാണുമ്പോഴായിരിക്കും ഇയാളെ നമ്മുടെ ദൈവം മനുഷ്യരായിട്ട് തന്നെ നമ്മളെ കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അല്ലേ? സൗമ്യത, താഴ്മ, എന്തല്ല സ്വഭാവം,
അല്ലേ, ആവശ്യമില്ലാത്ത പ്രൈഡും വെച്ചുകൊണ്ട് നടക്കുന്ന ആലോചിച്ചു, എന്തോ പോഷത്വമാണ് ഇത് മുഴുവൻ. ഇത് മുഴുവൻ സ്വർഗത്തിൻ്റെ സ്വഭാവമാണ് അല്ലേ. ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. നമ്മൾ ഓർക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇന്നോ പരിശുദ്ധ ദൈവം മെർസിഡീസിൽ ഇങ്ങനെ നടക്കുന്ന ദൈവത്തെ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മേ ഇറ്റ്സ് എ ലവിങ് ഗോഡ്, വളരെ സൗമ്യതയുള്ള ദൈവം. അല്ലല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വർഗം ഭയങ്കര, യുനോ ഐ മീൻ ദിവ്യമായിട്ടുള്ള സ്വഭാവങ്ങൾ, നീതിയുടെയും സമാധാനത്തിൻ്റെയും അത് നിറഞ്ഞു നിൽക്കുന്നൊരു സ്നേഹത്തിൻ്റെയും നിറവിലുള്ളത്. ഹല്ലേലൂയ്യ. അതിലൂടെ മാത്രമേ നമ്മളുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാനൊക്കത്തുള്ളൂ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ്യ. ഇതിനെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരണം. ഓക്കേ, ഇത് കട്ടിയാണ് ഇങ്ങനെ ജീവിക്കാനൊക്കെ, ഇത് എക്സ്ട്രീമാണ്. അത് പിശാചാ പറയുന്നത്, നിൻ്റെ വായിലൂടെ പിശാചാ പറയും. ഇതിനെ സ്നേഹിക്കണം, ഇതനുസരിക്കുവാനായിട്ട് ദൈവസ്ഥാനത്ത് ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, നമുക്ക് സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിൽ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഓക്കേ, നമുക്ക് ബോഡി ഓഫ് സിൻ, ഒരു പാപം, ഞാനത് ഉറപ്പിച്ചു, പാപം ചെയ്യുന്ന ഒരു ശരീരമായിപ്പോ അല്ലേ. അടക്കാൻ നോക്കിയിട്ട് എൻ്റെ രക്ഷയില്ലേ. പാപം, നമ്മുടെ അവയവങ്ങൾ പാപം പ്രാക്ടീസ് ചെയ്യുന്ന അവയവങ്ങളായി, അതിനകത്ത് നമുക്ക് വിടുതലുണ്ട്. അതാണ് രക്ഷ അല്ലേ. ബോഡി ഓഫ് സിൻ, വ്യർത്ഥ മനസ്സ് അല്ലെങ്കിൽ വ്യർത്ഥ ബുദ്ധി, ഡാർക്കൻഡ്, ഇരുണ്ട മനസ്സ്, ഇരുണ്ട ബുദ്ധി, തഴമ്പിച്ച ബുദ്ധി, ഇതൊക്കെ ബൈബിളിലുണ്ട്, എഫേസ്യനകത്ത്. ഇതെല്ലാം പാപത്തിൻ്റെ ഫലമായിട്ട് മാനവരാശിക്ക് കിട്ടിയതായിട്ടുള്ള കേഴ്സസ്, ശാപം. ശാപമായി നമ്മളീ പറയുന്ന ദുഷിച്ച സ്വഭാവമല്ല, ശാപം. ദ്രവ്യാഗ്രഹം ശാപമാണ് അല്ലേ. കാരണം ദ്രവ്യാഗ്രഹം, ദ്രവ്യാഗ്രഹി അത്യാഗ്രഹി, അത്യാഗ്രഹ ദ്രവ്യാഗ്രഹ വിഗ്രഹാരാധി എന്ന് അല്ലേ. അവർ ദേവരാജ്യം അവകാശമാക്കിയില്ല എഴുതിയേക്ക്, അതൊരു ശാപമാണ്. ആരിലും ദ്രവ്യാഗ്രഹികളാണെങ്കിൽ പ്രാർത്ഥിച്ച് ജയമെടുത്തോളാം അല്ലേ. ദ്രവ്യത്തെ പറ്റി ഒരാഗ്രഹമില്ലാത്തൊരു മേഖല നമ്മൾ വരും. ഹാ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ധനം സമ്പാദിക്കണം, എനിക്ക് അത് കാട്ടും, ഇത് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇതെല്ലാം പോയി. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പാർപ്പാനൊരു ചെറിയ ആഗ്രഹം അല്ലേ, അതിനകത്ത് അത്യാവശ്യ സാധനങ്ങൾ. ഹല്ലേലൂയ. ഒന്നും ഷോയിക്കല്ല, പ്രൗഢിക്കല്ല. അതിൻ്റെ എന്ത് സ്വാതന്ത്ര്യമാണെന്നറിയോ? റോമൻസ് 5:12, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണമ സകല മനുഷ്യരിലും പരന്നിരിക്കും. ആത്മീക കണ്ണുകൾ അടഞ്ഞുപോയി, പുറമേയുള്ള കണ്ണ് തുറന്നപ്പോൾ ആത്മീയ കണ്ണുകൾ അടഞ്ഞുപോയി. മനുഷ്യൻ്റെ ദൈവ തേജസ് നഷ്ടപ്പെട്ട് കവറി, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചല്ലേ പ്രവൃത്തികളോട്. യാ, വളരെ ഇമ്പോർട്ടൻ്റ്, പ്രവൃത്തികളോട്. എഫേഷ്യൻസ് 4:22 പോലെ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപികളായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊടുക്കും. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാ, പിശാച് അല്ലേ, ചതിമോഹം, രണ്ട് വാക്കുണ്ട്, ചതിമോഹം. മോഹത്തിലൂടെയാണ് ചതിക്കപ്പെട്ടത്, മോഹം പോണം. ഒന്നിലും മോഹമില്ലാത്ത ഒരു മേഖല. നമ്മളൊരു കാര്യം കാണുമ്പോഴൊക്കെ ഇറ്റ്സ് ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കും, അല്ലേ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത എന്തിനാണ് വാങ്ങിക്കുന്നത്? മോഹം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ
ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരുമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു, ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാമ അവനെ ധരിച്ചിരിക്കുന്നു. എന്താണ് ക്രിസ്തുവിനെ ധരിക്കുക? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുകയുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ കവർ. നമുക്ക് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടി. ഇത്ര പേര് ആത്മസ്നാനമൊക്കെ പ്രാപിച്ച് ആത്മനിറവിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ വാ, കവറിങ് മടങ്ങി വന്നു. പുറമേ കാണത്തില്ല, പക്ഷേ ദൈവം നോക്കുമ്പോൾ ആ കവറിങ്ങിലൂടെ നമ്മളെ കാണും, ആത്മാവിൻ്റെ കവറിങ്. ഓ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷകളൊക്കെ നമ്മളിപ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓ ഹല്ലേലൂയ, നമ്മളോട് അടുക്കുവാൻ കഴിയാത്ത രീതിയിൽ പിശാചുക്കിനെ മാറി നിൽക്കുകയാണ്, അടുക്കാൻ ഒക്കത്തില്ല. ഗ്ലോറി, കാരണം എന്താ? കവറിങ്, ആത്മാവിൻ്റെ കവറിങ്. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നഷ്ടപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തൻ്റെ ആത്മാവിനാൽ നമുക്ക് നൽകി, അല്ലേ? അപ്പോൾ ധരിച്ചിരിക്കുന്നു. ഒരുപാട് വാക്യങ്ങളുണ്ട്. മാൻസ് ഫെലോഷിപ്പ്, അതായത് ദൈവമായിട്ടുള്ള കൂട്ടായ്മ. നമ്മുടെ ഒത്തിരി ഡിമാൻഡൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന അല്ല യഥാർത്ഥ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ശാന്തമായിട്ടിരിക്കണം, പോകണം. ഓൾ ദ വേയിൽ എവിടെ പോകണമെന്നറിയാമോ? അതിവിശുദ്ധ സ്ഥലത്ത്. ഒരുപാട് പ്രാകാരത്തിലാണ്, വലിയ ശബ്ദമാണ് പ്രാകാരത്തിൽ, അല്ലേ? ഒരുപാട് ശബ്ദമാണ് പ്രാകാരം, വലിയ ആൾക്കൂട്ടമുണ്ട്, അവിടെ യാഗം നടക്കുന്നു, പുക വരുന്നു, തീ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ. വിശുദ്ധ സ്ഥലവും ബിസിയാണ്, ഭയങ്കര ശുശ്രൂഷയാണ്. മാർത്തയുടെ മേഖല അതാണ്, അല്ലേ? മാർത്തയുടെ മേഖല അതാണ്. ശുശ്രൂഷ ചെയ്ത് കുഴങ്ങുകയാണെങ്കിൽ പ്രോബ്ലമായി, അല്ലേ? കാരണം പുരോഹിതൻ വേർക്കരുതെന്ന്, വേർക്കുന്നൊന്നും ധരിക്കാൻ പാടില്ല, വേർക്കുന്നതൊന്നും ധരിക്കാൻ പാടില്ല. ആമേൻ. ക്ഷണവസ്ത്രം, വിശുദ്ധ വസ്ത്രമാണ്, അതിട്ട് കഴിഞ്ഞാൽ നല്ല മാറോട്. ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട്, ആ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്, അല്ലേ? വസ്ത്രത്തിന് മുകളിൽ, തലയ്ക്ക് മുകളിലായിട്ടൊരു തലപ്പാവുണ്ട്, ക്യാപ്പ്, അതിനകത്ത് യഹോവയ്ക്ക് വിശുദ്ധം എഴുതി വച്ചിട്ടുണ്ട്, അല്ലേ? തനിക്ക് ബോധമുണ്ട്, കാണുന്നവരും വരുന്നുണ്ടോ, യഹോവയ്ക്ക് വിശുദ്ധം വരുന്നുണ്ട്. ആരാ? പുരോഹിതൻ, അല്ലേ? ഹൃദയത്തിലെ വെളിപ്പാടും സത്യവുമുണ്ട് വസ്ത്രം. ഇത് അഭിഷേക തൈലം വീണതാണ്, വേർതിരിവ്, വേർപാട്, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വസ്ത്രത്തിൽ. കവറിങ്, വി നീഡ് ദ കവറിങ്. റോമൻസ് 1:28, നികൃഷ്ട ബുദ്ധി എന്ന് ദൈവത്തെ പരിജ്ഞാനത്തിൽ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി. ഇത് ഒന്ന് എക്സ്പ്ലെയിൻ. ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത്, അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു ന്യൂട്രൽ മൈൻഡുമായിട്ടാണ് ജനിക്കുക. ഞാൻ ന്യൂട്രൽ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ മൈൻഡിന് കാര്യമായ തകരാറ് ഉണ്ട്. കാരണം ആ മൈൻഡ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തൊരു മൈൻഡാണ്, അത് ലോകത്തിന് അനുരൂപമായിട്ടുള്ളൊരു മൈൻഡാണ്. എന്നാൽ ഈ മൈൻഡ് രണ്ട് ഡിറക്ഷനിലേക്ക് യാത്ര ചെയ്യാം. ഒന്ന്, നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ഹയർ ലെവലിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? ഈ ന്യൂട്രൽ മൈൻഡ് എന്ന് ഞാൻ പറയുമ്പോൾ അത് ലോകത്തിന് അനുരൂപമായിട്ടുള്ള മനസ്സാണ്, ദൈവികതം വേണ്ടവണ്ണം മനസ്സിലാകാത്ത മനസ്സാണ്, അതൊരു വ്യർത്ഥ മനസ്സാണ്, അല്ലേ? എന്നാൽ ആ മനസ്സ് ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും ക്രിസ്തുവിൻ്റെ മനസ്സിലേക്കൊരു യാത്ര പ്രേക്ഷിക്കുകയാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ആ പഴയ മനസ്സിൽ നിന്ന് പുതിയ മനസ്സ്, ലോകത്തെ അനുരൂപ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവികതയിൽ നിന്ന് തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരം, ആ രൂപാന്തരം സംഭവിക്കും. എന്നാലും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്. അത് അതിനെക്കുറിച്ചാണ് റോമാലേഖനോട് പറഞ്ഞത്. കാരണം പിന്നെ അനുസരണം കേട്ടവരാണ്. ദൈവ നിയമങ്ങൾക്കെല്ലാം വരുത്തും മുകളിൽ അപമാന രാഗങ്ങളിലുള്ള ബന്ധമൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ദൈവത്തെ പരിജ്ഞാനത്തിൽ അവർ ധരിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഒന്ന് അറിഞ്ഞിട്ട് പ്രകൃതിയിൽ തന്നെ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇല്ല, അവർ ഇഴജാതിയും കാട്ടുജന്തുക്കളുടെയും രൂപങ്ങളാണ്, അല്ലേ? അപ്പോൾ ദൈവത്തെ കാണുവാൻ കഴിഞ്ഞു അവർക്ക്, അവർ ആഗ്രഹിക്കുന്നില്ല, അവർ മനസ്സ് വയ്ക്കുന്നില്ല.
അവിടെ ആ സ്വന്തം ജ്ഞാനത്തിൽ അവരേതോ കാട്ടിക്കൂട്ടിയാണ്. അങ്ങനെയുള്ളവരെയാണ് ഈ നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. ദൈവസഭയിൽ അങ്ങനെ മൈൻഡുള്ളവരുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലുണ്ട്. ഇഷ്ടം അവർക്ക് ഒരു തരത്തിലും അദ്ദേഹത്തെ പരിജ്ഞാനത്തിൽ കൈക്കൊള്ളുക. ചിലർ രക്ഷപ്പെടത്തില്ല, രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ചിലല്ലോ, ഒരു കൂട്ടമുണ്ട് അതിനകത്ത് അല്ലേ. നേതാക്കന്മാരുടെ നിരകളിൽ ഒരു വലിയ കൂട്ടമുണ്ട്. നേതൃത്വത്തിലുള്ള ഒരു വലിയ കൂട്ടത്തിന് നിത്യജീവൻ നഷ്ടപ്പെടും അല്ലേ. അവർ അവർ ചെന്ന് പറ്റുകയില്ല. കാരണം അത്ര നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ നേതൃത്വത്തിൽ നിന്ന് അവർ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് അധികാരക്കസരി ആരും ആഗ്രഹിക്കരുത്. അധികാരക്കസരിയിൽ പിശാചുണ്ട്. സംശയമുണ്ട് ഞാൻ പറയാം. ഇവിടെ ദാസന്മാരായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കേട്ടോ, സെർവൻസ്. അല്ലാതെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആയിട്ടൊന്നും അല്ല. ഇതൊക്കെ ലോകത്തിൻ്റെ ടൈറ്റിൽസാണ് അല്ലേ. ലോകത്തിൻ്റെ ടൈറ്റിൽസ് എടുത്ത് ഈ ആത്മീയ മേഖല കുണ്ടിരിയാണെങ്കിൽ കാര്യമായ തകരാറുണ്ട് അല്ലേ. മർക്കോസ് 15, സെബദി മക്കളുടെ ഇടതും വലതും എല്ലാവർക്കും ചരിത്രം അറിയാം. അപ്പോൾ ശിഷ്യന്മാരുടെ നീരസമുണ്ടായി. അതിനുശേഷം 10 പേരും കേട്ട് യാക്കോബിനോടും യോഹന്നാൻ നീരസപ്പെട്ടോടെ യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേലെ അധികാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അധികാര കസേര ആരുണ്ട്? സാത്താൻ. അവൻ്റെ മടിയിലോട്ട് ചെന്ന ഈ പ്രസിഡന്റ് എന്നിരിക്കുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ, നല്ലൊരു മനുഷ്യൻ. പക്ഷെങ്കിൽ കസേര ചെന്നിരുന്നതിന് ശേഷം ഇയാൾ വേറൊരു രൂപമാണ്. ഇതാണ് അതിൻ്റെ കാരണം. റോമാലേഖനം 8:5 അഞ്ചുമുള്ള വാക്യങ്ങൾ വായിച്ചാണ്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. മൈൻഡ് ഓർത്തോ, നമ്മുടെ മൈൻഡ് എന്തിനാണ് നാം ഉപയോഗിക്കുന്നത്? ജഡത്തിന് വേണ്ടിയാണോ ആത്മാവിന് വേണ്ടിയാണോ? അപ്പോൾ സ്വഭാവം, ജഡസ്വഭാവം, കാർണൽ നേച്ചർ, ഫ്ലഷ് നേച്ചർ, സ്വഭാവം, ഇത് ദൈവമക്കളോടാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലാണ് ഈ ജഡസ്വഭാവത്തിൽ നമുക്ക് വിടുതൽ കിട്ടുന്നത്. അത് നമ്മളെ സ്നാനപ്പെടുമ്പോൾ പാപത്തിൽ നിന്നുള്ള മോചനമാണ്. നമ്മൾ ചെയ്തു പോയ പാപം, മുൻകഴിഞ്ഞ പാപങ്ങളുടെ ക്ഷമയാകും. എന്നിട്ട് ഓഫ്കോഴ്സ് വീണ്ടും ജനം നടക്കുന്നു. നമുക്ക് ദൈവത്തിന് ആത്മാവിനെ നൽകും. ആത്മാവ് വേണം, ദൈവത്തിന് ആത്മാവില്ലാതെ പറ്റുകയല്ല. നമുക്ക് തന്നെ ജീവിക്കാനൊക്കത്തില്ല. ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ് ജഡസ്വഭാവത്തിൽ ആത്മസ്വഭാവത്തിലേക്ക് രൂപാന്തരം വരും. നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരും. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയിത്തീരും. അത് ആത്മാവ് നിറവിൻ ആത്മാവിൻ്റെ അനുസരണ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്ന ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പോൾ ചിന്ത നമ്മൾ ചോദിക്കുക, എന്താണ് നമ്മൾ ചിന്തിക്കുക? രാവിലെ എഴുന്നേറ്റപ്പോൾ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്? പ്രശ്നങ്ങൾ ചിന്തിച്ചാണോ? നമ്മൾ ചോദിക്കുന്നത് പ്രശ്നങ്ങൾ ചിന്തിച്ചാണെങ്കിൽ ഇനി പ്രശ്ന പരിഹാരം, പ്രശ്നം എന്നത്തെ അതിനകത്ത് പരിഹാരം, ഇന്നത്തെ പ്രശ്നം നാളെ വേറൊരു പ്രശ്നം. പ്രശ്നമില്ലാത്ത ഒരു ജീവിതത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് വാക്ക് പ്രശ്നം വെച്ചു എന്നൊക്കെ കേൾക്കുമല്ലോ, നമുക്കറിയാമല്ലോ. ഒരു വല്ലാത്ത ഏറിയയാണ് അല്ലേ. അതിനെ പ്രാർത്ഥിക്കുക, താവേ പ്രശ്നമില്ലാത്തൊരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവരണം. ഹല്ലേലൂയ അല്ലേ. ലോകം ചിന്തിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ അല്ലേ, രാത്രി കിടന്നപ്പോഴും ലോകം ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങിയത്, ഉണരുമ്പോഴും ലോകമാണെങ്കിൽ പ്രോബ്ലമാണ്. ഷോ രക്ഷ പ്രാപിച്ചല്ലേ കൊത്തു. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവീക ചിന്തയിലായിരിക്കണം ആ സുഷുപ്തി, ആ ഉറക്കത്തിലേക്ക് നാം പ്രവേശിക്കട്ടെ. രാത്രി നമ്മൾ അറിയാതെ തന്നെ ദൈവിക ചിന്ത അകത്ത് നടക്കണം. അന്തരംഗം, അന്തരംഗം നല്ല വാക്കാണ്. അന്തരംഗം എന്തോ, അന്തരംഗം അകത്തൊരു രംഗമുണ്ട്, അകത്തൊരു വലിയ സീൻ നടന്നുകൊണ്ടിരിക്കുക. അത് അന്തരം, എൻ്റെ അന്തരങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു. അത് ആ അന്തരംഗത്തിൽ ദിവ്യമാണോ ലോകമാണോ? അകം ശരിയല്ലെങ്കിൽ രക്ഷയില്ല. അകം ശരിയായ പുറവും ശരിയാണ്.
ചില അകശരിയാകെ നടക്കുക, പുറം ശരിയാകുന്നില്ല. ഒരു അകത്തെല്ലാം ഉണ്ട്, അകത്തുണ്ട് വേറെ. ഹല്ലേലൂയ. അന്തരംഗം ഉണരുമ്പോൾ ദൈവിക ചിന്തയുമായിട്ട് ഉണരുന്നു. ഹല്ലേലൂയ. എന്താണ് ചിന്തിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം? എന്താണ് സ്വപ്നം? അല്ലേ, ഇതെല്ലാം സ്വർഗരാജ്യമാകുമ്പോഴാണ് വാ, അതാണ് റിയൽ ലൈഫ്. ജഡത്തിനുള്ള ചിന്തിക്കുന്നു, അത് മരണത്തിൽ അവസാനിക്കുന്നു, ദൈവത്തോട് ശത്രുത്വമാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല, ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എഴുതി ആ മൂന്ന് വാക്യത്തിൻ്റെ. ഒന്ന്, ജഡത്തിന് ജഡ ചിന്ത, അല്ലെങ്കിൽ ജഡത്തിൻ്റെ മനസ്സുള്ളവർ, ചിട്ടിക്ക മനസ്സ് ഉള്ളവരെ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിനുള്ളത് മാത്രം ചിന്തിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, മിക്കവാറും ജഡമാണെങ്കിൽ മരിക്കും നിശ്ചയമാണ്. ചിലപ്പോൾ ഇറ്റേണൽ ഡെത്ത്. ഇറ്റ്സ് ദാറ്റ് ഡേഞ്ചറസ്. അത് ദൈവത്തിൻ്റെ ശത്രുത്വം. ഇയാൾ സ്ഥാനപ്പെട്ടതാ, ഇയാൾ യോധന കൂട്ടത്തിലും പാസ്റ്ററുമാണ്. പക്ഷെ ഇതാണെങ്കിൽ, മനസ്സ് ജഡമാണെങ്കിൽ ദൈവത്തോട് ശത്രുത്വം നമ്മൾ എഴുതിയിരിക്കും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ലോകമുള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നത് വ്യഭിചാരണികളായുള്ള അവരെങ്ങനെ ഏനോ മണവാട്ടിയാകുന്ന സംഭവം, ദൈവത്തോട് ശത്രുത്വം. അത് ദൈവത്തിൻ്റെ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അവരാ പറഞ്ഞ ഇതെല്ലാം എടുത്ത് കളയണം, ഇതൊന്നും ആവശ്യമില്ല, എല്ലാം കൃപ കവർ ചെയ്യും. പക്ഷെ എന്നെ ബോധമാണ്, ഇതിനൊക്കെ എന്നോ ചെയ്യണം. ചിന്തോ എട, എന്നോട് മുസ്ലിംസും ഹിന്ദുക്കളും വന്ന് പറഞ്ഞു, ഇത് നിങ്ങളുടെ എന്തോ ഈ മാർഗം എന്തോ എന്നോട് ചോദിക്കുന്നു. ടി വിയിലുള്ള ഇതെല്ലാം കണ്ടിട്ട് ഇല്ലേ, ഒരാളെ എനിക്കിച്ചിരി വചനമൊക്കെ അറിയാം, പക്ഷെ ഈ യേശുവിൻ്റെ ഉപദേശമൊന്നുമല്ല ഇവർ കൊടുക്കുന്നത്, അതുപോലല്ല ഇവർ ജീവിക്കുന്നത് അല്ലേ. എടാ, ഇത് അന്യമതക്കാരൻ വന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ഞാനിപ്പോൾ അതിനകത്ത് ഉത്തരം കൊടുക്കും അല്ലേ. അവനെ ഡിഫെൻഡ് ചെയ്യാനാണോ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്? ഞാൻ വന്ന് അവനും കർത്താവിൻ്റെ മാർഗം ഈ മാർഗം പിന്തുടരുന്നവരല്ല, അത് വേറൊന്ന്. സത്യവചനത്തിന് ഡിഫൻഡേഴ്സ് ആയിരിക്കണം നമ്മൾ. ഹല്ലേലൂയ അല്ലേ. ആ ജീവൻ്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള ആ വഴി കാപ്പാനായിട്ട് മിന്നുന്ന വാളുമായിട്ട് കെരൂബിനെ, അവർ ഉത്തരവാദിത്തോടെ അവിടെ നിൽക്കുന്നു അല്ലേ. അത് വെറുതെ പറിച്ച് തന്നെയാണുള്ളത്, അത് ദുരുപയോഗപ്പെടുത്താനുള്ളതല്ല. നമ്മളിപ്പോൾ അവരാരും ആരെയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഈ വചനം പ്രമാണിക്കുക. ദാറ്റ്സ് അതാ നമ്മൾ ചെയ്യേണ്ടത്. ഈ ശരീരം, ഈ വ്യക്തി ഇത് പ്രമാണിക്കുന്നതിനായിരിക്കും. നിങ്ങളെ തന്നെ നോക്കണം ഇത്. എന്നാൽ ഇതിലൊരു കർത്തൃത്വം നമ്മൾ ദൈവം നൽകിയിട്ടുണ്ട്, അത് പാലിച്ചു അല്ലേ. വചനത്തിൻ്റെ അല്ലെ, സത്യത്തിൻ്റെ സാക്ഷിയാണ് യേശു കർത്താവ് പറഞ്ഞ്. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ലോകത്തിൽ ജനിച്ച് ലോകത്തിലേക്ക് വന്നിരിക്കും. ഓ, യേശു കർത്താവിൻ്റെ കാൽപാദങ്ങൾ പിൻപറ്റും. അത് ക്രൂശായാലും യേശുവിൻ്റെ കാൽപാദം പിൻപറ്റും. വ്യർത്ഥ മനസ്സ്, എഫേഷ്യൻസ് 4:17. വ്യർത്ഥ മനസ്സ്. അവിടെ മൂന്ന് കാര്യം പറയുന്നുണ്ട്. 1:4:18 അന്ധ മനസ്സ് അല്ലേ, തഴമ്പിച്ച ബുദ്ധി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ്റലക്റ്റ്, ബുദ്ധി, അതെ, മനസ്സിൻ്റെ ഒരു ഒരു മേഖലയാണ് ബുദ്ധി. ആ ബുദ്ധിയെ തുറന്നിട്ടാണ് യേശു കർത്താവ് വചനത്തിൻ്റെ വെളിപ്പാടുകൾ അവർക്ക് നൽകിയത്. ഓക്കെ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബുദ്ധി വേറൊന്ന, വ്യർത്ഥം. അത് കർത്താവ് തന്നെ തുറക്കണം, കർത്താവ് തന്നെ തുറക്കണം. ഇമോഷൻ, പാപത്തിൽ വീണത് ഇമോഷൻ ഞാൻ എഴുതിക്കുന്ന. ഫീലിങ്സ്, ഫീലിങ്സ് എന്താ മലയാളം? ഫീലിങ്സ്, വികാരം, കറക്റ്റ്, വികാരം. ഫീലിങ്സിൽ നിന്ന് നമുക്കറിയാം വികാരം വരുമ്പോൾ ആക്ഷൻസും ഉണ്ടല്ലേ, ശരിയല്ലേ? പെട്ടെന്ന് ഒരു ഫീലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്ഷൻസ് ഉണ്ട്.
ചിലപ്പോൾ ഇട്ടുപിട്ടി ചുപ്പിടം ചാടി അവരുടെ തീരുമാനം എടുക്കുകയും ഒറ്റൊരു ഫീലിംഗ് വന്നപ്പോഴത് അതുകൊണ്ട് പല രീതി എപ്പോഴാണ് കറക്റ്റ് ഇമോഷൻ നല്ലതാണ്. നമ്മളിപ്പം ആൽബാമിൻ്റെ ഒരു മൂവ് വരുമ്പോഴത്തേക്ക് ആ ഇമോഷൻ റൈറ്റായിട്ട് ഉപയോഗിക്കണം, കൈ കാട്ടിച്ച് സ്തോത്രം അല്ലില്ല ഇമോഷൻ ഇമോഷൻ ദൈവത്തിലുള്ളതാണ്. ദൈവം കോപിക്കുന്നുണ്ട്, ദൈവം സന്തോഷിക്കുന്നുണ്ട്, കർത്താവ് തന്നെ പരിശുദ്ധാത്മ ആനന്ദിച്ച് പറഞ്ഞത് അല്ലേ. ഇമോഷൻസ് റൈറ്റ്, ഇമോഷൻ വേണം നമുക്ക്, ഇമോഷനിൽ നമ്മൾ ഡെഡാണ്. പക്ഷേ ഇമോഷൻ റൈറ്റായിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ കരയേണ്ട കാര്യത്തിന് നമ്മൾ കരയണം, കരയേണ്ടാത്ത കാര്യത്തിന് കരയുക, നേരെ തിരിച്ചാൽ സംഭവിക്കും അല്ലേ. ഞാൻ ചൈതന്യം എന്ന് എഴുതിയിരിക്കുന്നത് ആക്ഷൻ ചൈതന്യം, മിസ്ത്രീമിൻ്റെ ചൈതന്യമുണ്ട്, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൻ്റെ ചൈതന്യമുണ്ട്. ബൈബിളിൽ മിസ്രയീമിൻ്റെ ചൈതന്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചു, മിസ്രയീമിൻ്റെ മിസ്രയീം കാണുമ്പോൾ അല്ലേ. നമുക്കിഷ്ടമുള്ള ഇല്ലേ കാറുകട കാണുമ്പോൾ, സാരിക്കട കാണുമ്പോൾ ഒരു ചൈതന്യമുണ്ട് അല്ലേ. അമേരിക്കയിൽ നിന്ന് വരുന്ന സ്ത്രീകളെയൊക്കെ നോക്കിയാൽ എത്ര മൂന്നോ നാലോ ഒരാഴ്ചയൊക്കെയാണ് ഈ മനോഹരമായിട്ടുള്ള എന്തുവാ ലോകത്തിൻ്റെ മനോഹരമായിട്ടുള്ള സാരിക്കടയിൽ. ഹല്ലേലൂയ, ഭയങ്കരമാണ്, നമുക്ക് ഭ്രാന്ത് പിടിച്ചു അവിടെ ചെന്നാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം അനേക ചില പല സഹോദരന്മാർ പറയുന്നത് ഞാൻ ഭാര്യയ്ക്ക് ഇത്ര ഒരു എമൗണ്ട് അങ്ങ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുണ്ട്, ഇപ്പം എല്ലാം ക്രെഡിറ്റ് കാർഡ് എടുക്കുമല്ലോ. സോ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ഡ്രൈവറെയും അല്ലെങ്കിൽ ഒന്ന് രണ്ടുപേരെ നിയോഗിക്കും, അവർ കാറെ കൊണ്ട് വിടും. സ്തോത്രം, അവരാരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. വിച്ച് ഇസ് ഗുഡ് ഫോർ ദം, ഇനോ, അതായത് സ്ത്രീകൾക്ക് നല്ലതാണ് സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മിസ്രയീമിൻ്റെ ചൈതന്യം, പന്തുകളുടെ മുൻപിലിരിക്കുമ്പോൾ ക്രിക്കറ്റ് ഇനോ മുൻപിൽ നിൽക്കുമ്പോൾ ചൈതന്യം, യോഗത്തിന് വരുമ്പോൾ ആക്ഷൻസുണ്ട്, റിയാക്ഷൻസുമുണ്ട്, പ്രതികരണം. കയ്യീൻ്റെ പ്രതികരണം എന്തായിരുന്നു നമുക്കറിയാം അല്ലേ. അതെല്ലാം ഇമോഷനിൽ വരുന്ന പല തീരുമാനങ്ങൾ ഇമോഷൻസ്, അത് വലിയ ഡേഞ്ചറാണ് അല്ലേ. ഇമോഷണൽ ബീയിങ്സ് അവരുടെ തീരുമാനം എടുക്കുന്നത് പെട്ടെന്നൊരു ഇമോഷൻ, അതിൻ്റെ കോൺസിക്വൻസസ് അവർ ചിന്തിക്കുന്നില്ല അല്ലേ. അതുപോലെ ഇന്ദ്രിയങ്ങൾ, അത് ശരീരത്തിൻ്റെ അവയവങ്ങളിലാണ്, എന്നാൽ ഇന്ദ്രിയവും ഇമോഷനുമായിട്ട് വളരെ കണക്റ്റഡാണ് അല്ലേ. സെൻസസ്, സെൻസസ് എന്നൊരു വാക്കുന്ന സാധ്യങ്ങൾ, സെൻഷ്വൽ ബീയിങ് എന്ന, അത് പിന്നെ ഭോഗ ഇച്ഛകളെന്നൊക്കെ ബൈബിളിലൊക്കെ ആക്കുമല്ലേ, അതെല്ലാം സെൻസസ്സാണ്, ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ലെവലിൽ നിന്ന് ഇന്ദ്രിയവും മോഷം കൊണ്ട് വർക്ക് ചെയ്യും. ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടും, അതുകൊണ്ട് നമുക്ക് ഇന്ദ്രിയ ജയം ആവശ്യമുണ്ട്. ഇമോഷനിലാണ് മോഹം അല്ലേ, മോഹം എന്നുള്ളത്. അത് മോഹത്തെ ഇതിനെ ഒന്നുകൂടെ ശക്തി നൽകുന്നതാണ് ഇമോഷൻ. മോഹം വിളിച്ചു വരും നമ്മുടെ ഈ ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെയാണ്, എന്നാൽ അതിന് നല്ല തീയിട്ട് കൊടുക്കുന്നത് ഇമോഷൻസ്. എയ്മൻ ടി വി നെറ്റ്വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്, ആമേൻ ടി വി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.